നമസ്കാരം കോപ്പ അമേരിക്ക ഫുട്ബോളിന്റെ ഉദ്ഘാടന മത്സരത്തിൽ വെനസ്വേലയെ വീഴ്ത്തി ആതിഥേയരായ ബ്രസീലിന് വിജയ തുടക്കം കോവിഡ് വ്യാപനം നിമിത്തം പ്രമുഖ താരങ്ങളിൽ പലരെയും നഷ്ടമായ വെനസ്വേലയെ എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്കാണ് നിലവിലെ ചാമ്പ്യന്മാർ കൂടിയായ ബ്രസീൽ തകർത്തത് ഏതാനും ഉറച്ച ഗോളവസരങ്ങൾ പാഴാക്കിയെങ്കിലും ഒരു ഗോളടിച്ചും ഒന്നിനു വഴിയൊരുക്കിയും സൂപ്പർ താരം നെയ്മർ ബ്രസീലിന്റെ വിജയശില്പിയായി അറുപത്തിനാലാം മിനിറ്റിൽ പെനൽറ്റിയിൽ നിന്നാണ് നെയ്മർ ഗോൾ നേടിയത് ഗബ്രിയേൽ മാർക്കിയൽ ബാർബോ എന്നിവരും ബ്രസീലിനായി ലക്ഷ്യം കണ്ടു പ്രതിരോധത്തിലൂന്നി കളിച്ച കളിച്ചുവേലക്കെതിരെ നിർഭാഗ്യം കൊണ്ടാണ് ബ്രസീലിന് കൂടുതൽ ഗോളുകൾ നേടാനാകാതെ പോയത് മറു കോവിഡ് വ്യാപനം രൂക്ഷമായി ബാധിച്ച വെനസ്വേലയ്ക്ക് പ്രമുഖ താരങ്ങളിൽ പലരുടെയും സേവനം നഷ്ടമായി വെനസുവേല നിരയിലെ താരങ്ങളും സ്റ്റാഫും ഉൾപ്പെടെ പന്ത്രണ്ട് പേർക്ക് മത്സരത്തിന് മുൻപ് കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു തിരിച്ചടികൾക്കിടയിലും മിക്കപ്പോഴും ബ്രസീൽ പ്രതിരോധത്തെ ഫലപ്രദമായി തടയാൻ വെനസ്വേലയ്ക്ക് സാധിച്ചു സൂപ്പർ താരം എടുത്ത കോർണർ കിക്കിൽ നിന്ന പ്രതിരോധ നിരയിലെ മാർക്കിന്യോസാണ് ബ്രസീലിനായി ഗോളടി തുടങ്ങിയത് മത്സരത്തിന്റെ ആദ്യ മിനിറ്റ് മുതൽ ആക്രമിച്ചു കളിച്ച ബ്രസീൽ മിനിറ്റിലാണ് ഗോളടിക്ക് തുടക്കമിട്ടത് പന്ത് വെനസ്വേല പന്ത് ലഭിച്ച റിച്ചാർഡ് അത് കുറച്ചുകൂടി ഉള്ളിലേക്ക് തട്ടിയിട്ടു തൊട്ടുമുന്നിൽ ലഭിച്ച പന്തിനെ നിയന്ത്രിച്ചു നിർത്തി വലയിലേക്ക് തട്ടിയിടേണ്ട ചുമതലയെ മാർക്കിൻ ഉണ്ടായിരുന്നുള്ളൂ കോപ്പ അമേരിക്കയുടെ ഏറ്റവും പുതിയ പതിപ്പിലെ ആദ്യ ഗോൾ ബ്രസീൽ ജേഴ്സിയിൽ മാർക്കിൻ മൂന്നാം ഗോൾ സ്കോർ ആദ്യ പകുതിയിൽ ബ്രസീൽ പലപ്പോഴും ഗോളിന് അടുത്തെത്തിയെങ്കിലും നിർഭാഗ്യവും വെനസ്വേലയുടെ ഉറച്ച പ്രതിരോധവും തടസ്സമായി ബ്രസീൽ താരങ്ങൾ പന്തുമായി കയറിയെത്തുമ്പോൾ വെനസ്വേല താരങ്ങൾ ഒന്നടങ്കം സ്വന്തം പകുതിയിലേക്ക് ഇറങ്ങി പ്രതിരോധിക്കുന്നത് പതിവ് കാഴ്ചയായിരുന്നു ഇതിനിടെ റിച്ചാർഡ്സലിനും ബ്രസീലിനായി ലക്ഷ്യം കണ്ടെങ്കിലും റഫറി ഓഫ് സൈഡ് വിളിച്ചു നെയ്മറും ഒന്ന് രണ്ട് സ്വർണ അവസരങ്ങൾ പാഴാക്കി ആദ്യ പകുതിയെ ഇരു ഇരുടീമുകളും പന്തടക്കത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചതോടെ രണ്ടാം പകുതിയിൽ വേഗം കുറഞ്ഞു ബ്രസീൽ നിരയിൽ രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ ലൂക്കാസ് കാസ്പാക്യറ്റയ്ക്ക് പകരം എവർട്ടൺ റിബെയ്റോയും റെയ്നാൻ ലോദിക്ക് പകരം അലക്സാന്ദ്രയും എത്തി പെനൽറ്റിയിൽ നിന്നാണ് ബ്രസീൽ രണ്ടാം പകുതിയിൽ ഗോളടി തുടങ്ങിയത് രണ്ടാം ഗോളിന് പിന്നാലെ റിച്ചാർഡ്സിനു പകരം കളത്തിലിറങ്ങിയ ഗബ്രിയേൽ ബാർബോസയ്ക്കായിരുന്നു മൂന്നാം ഗോൾ നേടാനുള്ള നിയോഗം മത്സരം അവസാനിപ്പിക്കാൻ നിമിഷങ്ങൾ ബാക്കി നിൽക്കെ ബ്രസീൽ നടത്തിയൊരു ആക്രമണത്തിൽ നിന്നായിരുന്നു ഈ ഗോളിന്റെ പിറവി സ്വന്തം പകുതിയിൽ നിന്ന് നീട്ടി നൽകിയ പന്ത് ഓടിപ്പിടിച്ച നെയ്മറെ തടയാൻ വെനസ്വേല ഗോൾ കീപ്പർ മുന്നോട്ട് വിദഗ്ധമായി വെട്ടിയൊഴിഞ്ഞ സൂപ്പർ താരം ലൈനിന് അടുത്തുനിന്ന് പന്ത് ചിപ്പ് ചെയ്ത് വെനസ്വേല പോസ്റ്റിന്റെ നടുവിലേക്കിട്ടു ഓടിയെത്തിയ ബാർബോസ നീച്ചുകൊണ്ട് പന്ത് വലയിലേക്ക് തട്ടിയിട്ടു